ഉറക്കക്കുറവ് വരാതിരിക്കാൻ വെയിറ്റ് ലോസ് ട്രൈ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ ശരീര വണ്ണം കുറയ്ക്കണമെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഉറക്കത്തിൻ്റെ ആവശ്യകതയുണ്ട്. ഫിറ്റ് സോണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു വെയ്റ്റ് ലോസ് വീഡിയോ ആണ്. നിങ്ങളെല്ലാവരും തമ്മിലേക്ക് കണ്ട് കാണും. നമുക്ക് ഇന്ന് മൂന്ന് എക്സസൈസുകളിലൂടെ ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ ഒപ്പം നാല് ടിപ്സും കൂടെ പറയാം. ഇതെല്ലാം നമുക്ക് വെയ്റ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്ന എക്സസൈസുകളും ടിപ്സും മാത്രമാണ്. ഈ എക്സസൈസുകൾ നിങ്ങൾ ചെയ്തു നോക്കുക, ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഡെയിലി ചെയ്യണം. കാരണം നമ്മൾ ഒരു ദിവസം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളുടെ ആ ഒരു നമ്മളുടെ ലക്ഷ്യത്തിനെ അഫക്റ്റ് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക ഡെയിലി. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് തുടക്കമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ റെപ്പറ്റീഷൻസ് കുറച്ച് ചെയ്യുക. കാരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം നമ്മളുടെ ബോഡി ഭയങ്കര സോർനെസ്സും കുറച്ച് അവിടെ ഇവിടെ വേദനയും കൊളുത്തിപ്പിടുത്തും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഡെയിലി ചെയ്യണം. പക്ഷേ സ്റ്റാർട്ട് ചെയ്യുന്നവർ ഫ്രീക്വൻസി കുറച്ച് കുറച്ച് ചെയ്യുക, എന്നിട്ട് പയ്യെ പയ്യെ അത് കൂട്ടി കൂട്ടി കൊണ്ടുവന്നാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സസൈസിലേക്ക് നേരെ കടക്കാം. അതിന് മുന്നേ ആയിട്ട് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നമ്മളിടുന്ന ഓരോ വീഡിയോസും അതിൻ്റെ അപ്ഡേറ്റ്സ് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സസൈസിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട എക്സസൈസ് നമ്മൾ അബ്ഡക്ഷൻ എക്സസൈസ് എന്ന് പറയും. ചെയ്യേണ്ടത് ഈ പൊസിഷനിൽ കിടക്കുക, എന്നിട്ട് കണ്ടോ ഇടുപ്പിലിങ്ങനെ കൈ വെച്ചിട്ട് കാല് നേരെ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യാം, താഴ്ത്താം. 1 2 വേണമെങ്കിൽ മടക്കി വെക്കാം. കുറച്ചും കൂടെ നമുക്ക് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയാണ്. എന്നിട്ട് ഈ ഒരു പൊസിഷൻ കണ്ടോ, 1 ഓക്കെ. ഈ എക്സസൈസ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഈ സൈഡിലത്തെ വയറിൻ്റെ സൈഡിലുള്ള ലവ് ഹാൻഡിൽസ് എന്ന് പറയും, അതൊക്കെ കുറയാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസ് ആണ്. ഓക്കെ, പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കാല് സ്ട്രെങ്തനിങ് ഒക്കെ ഇതിൻ്റെ കൂടെ ആഡ് ആവുന്നുണ്ട്. അപ്പം ഈ എക്സസൈസ് 10 മുതൽ 15 പ്രാവശ്യം വരെ ചെയ്യാം. ബിഗിനേഴ്സ് കുറച്ച് പ്രാവശ്യം ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ വെച്ച് ഇപ്പോൾ പറയുവാണെങ്കിൽ, എപ്പോഴും വെയ്റ്റ് ലോസിന് വേണ്ടി ശ്രമിക്കുന്നവർ ഏറ്റവും കൂടുതലായിട്ട് അവരുടെ ശരീരത്തെ മൊബിലൈസ് ചെയ്യണം. അതിനെ ഉദാഹരണമായി പറഞ്ഞാൽ, നമ്മൾ നല്ലപോലെ ആക്റ്റീവായിട്ട് എപ്പോഴും നടക്കുകയും എപ്പോഴും മൂവ്മെൻറ്റ്സ് ചെയ്യുന്നതായിരിക്കണം വെയ്റ്റ് ലോസിന് വേണ്ടി ശ്രമിക്കുന്നവർ. അപ്പം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഡെയിലി 15 മിനിറ്റ് എങ്കിലും നല്ല കൈ വീശി സ്പീഡായിട്ട് നടക്കണം. അതാണ് നമ്മുടെ ടിപ്പ് നമ്പർ 1. ഓക്കെ, അത് ഏത് സമയമായാലും, രാവിലെ ആയാലും വൈകിട്ടായാലും ഏത് നേരമായാലും 15 മിനിറ്റ് എങ്കിലും കൈ വീശി, നമ്മൾ അതിൻ്റെ ബ്രിസ്ക് വാക്കിംഗ് എന്ന് പറയും, അതുപോലെ കുറച്ച് ഫാസ്റ്റായിട്ട് ഡെയിലി നടക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ നടക്കുമ്പോൾ നല്ല ഷൂസ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക, കാരണം നമുക്ക് ബാക്ക് പെയിനും വേറെ റിലേറ്റഡ് പ്രോബ്ലംസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അതുപോലെ ഉപ്പൂറ്റി വേദന ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടി. അതുകൊണ്ട് ഡെയിലി വാക്കിംഗ് 15 മിനിറ്റ് അത് മസ്റ്റാണ്. കൂടുതൽ മീൻസ് ഗ്രാജുവലി നിങ്ങൾക്കത് കൂട്ടിയെടുക്കാം. ഓക്കെ, തുടക്കക്കാരൻ 15 മിനിറ്റ്സിൽ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് എക്സസൈസിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, നമ്മുടെ സെക്കൻഡ് എക്സസൈസ് നമ്മൾ മൗണ്ടൻ ക്ലൈംബേഴ്സ് എന്ന് പറയും. ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഈ ഒരു പൊസിഷനിൽ കൈയെ സ്റ്റെബിലൈസ് ചെയ്യുക, കാലിൻ്റെ ഉപ്പൂറ്റി കണ്ടോ വിരലുകൾ ഇങ്ങനെ കുത്താം, എന്നിട്ട് എൻ്റെ ബോഡി ഞാൻ വെച്ചിട്ടുണ്ട് ഇതുപോലെ കാലുകളെ ഓരോ കാലിനെയായിട്ട് മുന്നോട്ടേക്ക് മുട്ടുമടക്കി ബെൻഡ് ചെയ്യാം. ചേട്ടാ
പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം കാല് മാക്സിമം നമ്മൾ ബെൻഡ് ചെയ്ത് ടുവേർഡ്സ് ചെസ്റ്റ് കൊണ്ടുവരുന്ന ആ ഒരു മൂവ്മെൻറ്റ് മാക്സിമം ശ്രമിക്കാം. നമ്മുടെ സെക്കൻഡ് ടിപ്പ്, വെയ്റ്റ് ലോസ്സുകാരുടെ അടുത്ത് എല്ലാവരും എപ്പോഴും പറയും അവോയ്ഡ് ഷുഗർ അല്ലെങ്കിൽ നോ കാർബോഹൈഡ്രേറ്റ്സ് ഇങ്ങനെയൊക്കെ പറയും. ഇതൊക്കെ നമുക്ക് പ്രാക്ടിക്കലി എല്ലായ്പ്പോഴും എല്ലാവർക്കും പറ്റണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് കഴിവതും നമ്മുടെ ഫുഡ് ഡയറ്റ് കൺട്രോൾ ചെയ്യാൻ ശ്രദ്ധിക്കുക, ഷുഗർ കാർബോഹൈഡ്രേറ്റ്സ് എല്ലാം കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. അതിൻ്റെ ഒപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഡെയിലി ഒരു നേരമെങ്കിലും സാലഡ്സ് മസ്റ്റ് ആക്കണം. നമുക്ക് സാധാ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് നോർമൽ ഭക്ഷണ രീതി പോലെ തന്നെ സാലഡ്സ് മസ്റ്റ് ആക്കുക. അത് ഒരു നേരം നിർബന്ധമായി, എസ്പെഷ്യലി വൈകിട്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഡയറ്റിൽ കൂടുതൽ ഫ്രൂട്ട്സ് വെജിറ്റബിൾസും ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബോഡി വെയ്റ്റ് ലോസിന് നമ്മളെ തന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അതുപോലെ തന്നെ ഡിന്നർ ടൈമിങ്ങും കുറച്ച് നേരത്തെ ആക്കണം. ഒരുപാട് ലേറ്റ് നൈറ്റ് ഡിന്നേഴ്സും അവോയ്ഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇത് നമ്മുടെ ടിപ്പ് നമ്പർ 2. ഇനി അടുത്തൊരു ടിപ്പ് പറയുവാണെങ്കിൽ ഇതിൻ്റെ കൂടുതൽ തന്നെ നല്ലതുപോലെ വെള്ളം കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കുമ്പോഴും അത് നമ്മുടെ വിശപ്പിനെ അല്ലെങ്കിൽ നമ്മുടെ ആപ്പറ്റൈറ്റിനെ കുറയ്ക്കുന്ന ഒരു ഫാക്ടറാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എക്സസൈസ് ചെയ്യുന്നതിന് മുന്നേ നല്ലപോലെ വെള്ളം കുടിച്ചിട്ട് ചെയ്യാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ നമ്മൾ ഭക്ഷണത്തിന് മുന്നേയും നമ്മൾ ഭക്ഷണം കഴിഞ്ഞും ഒക്കെ വെറുതെ ഇരിക്കുന്ന ടൈമിലൊക്കെയും കഴിവതും നല്ലതുപോലെ വെള്ളം കുടിക്കുന്ന ശീലം ഉണ്ടാക്കുക. അത് നമുക്ക് വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്ന വലിയൊരു ഫാക്ടറാണ്. ഓക്കെ, നമുക്കപ്പോൾ അടുത്ത എക്സസൈസിലേക്ക് പോവാം. ചെയ്യേണ്ടത് പ്ലാങ്ക്സ് ആണ്. അതും തുടക്കക്കാർ റെപ്പറ്റീഷൻസ് കുറച്ച് ലിമിറ്റ് ആയിട്ട് മാത്രം ചെയ്യുക. കാരണം നമ്മുടെ ഫുൾ ബോഡി എൻഗേജ് ചെയ്യുന്ന നമ്മുടെ കോറിനെ, ഈ ഡീപ്പ് മസിൽസ് ആണ്, കോറിനെ എൻഗേജ് ചെയ്യുന്ന ഒക്കെ എക്സസൈസ് ആണ് പ്ലാങ്ക്. അതുകൊണ്ട് അത് ചെറിയ റെപ്പറ്റീഷൻസ് ചെയ്താൽ മതി. ചെയ്യുന്നവർ പ്രോപ്പറായിട്ട് ചെയ്യാനും ശ്രദ്ധിക്കുക. നമുക്ക് എക്സസൈസിലേക്ക് പോവാം. അപ്പോൾ പ്ലാങ്കിന് ചെയ്യേണ്ടത് ഇതേ ഒരു പൊസിഷനിൽ കൈമുട്ടിൽ ബലം വെച്ച് നമ്മൾ ഇങ്ങനെ കിടക്കുക, ഒപ്പം കാലിൻ്റെ വിരലുകളും കുത്തുക. എന്നിട്ട് ബോഡി മെല്ലെ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യാം. ബോഡി സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു 20 സെക്കൻഡ് കൗണ്ട് ചെയ്യാം. നിങ്ങൾ തുടക്കക്കാരാണ്, ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു പ്ലാങ്ക് 20 സെക്കൻഡ്സ് മാത്രം ഹോൾഡ് ചെയ്താൽ മതി. ഗ്രാജുവലി ഹോൾഡിംഗ് ടൈം കൂട്ടാം. അത് 1 മിനിറ്റ് വരെ നമുക്ക് നിർത്താൻ പറ്റുന്നെങ്കിൽ അത്രയും നല്ലത്. പക്ഷെ തുടക്കക്കാരെ സംബന്ധിച്ച് 20 സെക്കൻഡ്സിൽ സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ടൈം ഹോൾഡിംഗ് ടൈം കൂട്ടി കൊണ്ടുവരിക. ഓക്കെ, അപ്പം ഒരു പ്ലാങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. അത് 5 മുതൽ 10 പ്രാവശ്യം വരെ ഓരോ പ്ലാങ്ക്സ് ഒരു ദിവസം നമുക്ക് ചെയ്യാം. അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റിയ അത്രയും ബെസ്റ്റ്. ഓക്കെ, അപ്പം ഇത് ഞാൻ ജസ്റ്റ് ഒരു സാമ്പിളായിട്ട് നിങ്ങളെ കാണിച്ചു തന്നതാണ്, 20 സെക്കൻഡ്സ് മാത്രം ഹോൾഡ് ചെയ്തിട്ട്. 4th നമ്മുടെ ടിപ്പ്, ഉറക്കക്കുറവ് വരാതിരിക്കാനും കൂടെ വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ്. ഉറക്കക്കുറവ് എന്ന് പറയുമ്പോൾ ഒരു 7 മുതൽ 8 മണിക്കൂർ വരെ ഡെയിലി ഉറങ്ങാൻ ശ്രദ്ധിക്കുക. അതിൽ കൂടി പോകാനും അതിൽ കുറഞ്ഞു പോകാതിരിക്കാനും ശ്രദ്ധിക്കുക. അപ്പം നമ്മളുടെ 3 എക്സസൈസുകളും 4 ടിപ്സും നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു മനസ്സിലാക്കി എന്ന് കരുതുന്നു. അതുകൊണ്ട് ഈ എക്സസൈസുകൾ ചെയ്ത് നോക്കുക, ഒപ്പം നമ്മുടെ ഡയറ്റും കൺട്രോൾ ചെയ്ത് നമ്മൾ ഈ പറഞ്ഞ ടിപ്സും കൂടെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വെയ്റ്റ് ലോസിന് ഉറപ്പായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ നിങ്ങളുടെ ശരീരം പെർമിറ്റ് ചെയ്യുന്നത് പോലെ മാത്രം എക്സസൈസിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാൻ ശ്രദ്ധിക്കുക. കാരണം ഇതിപ്പോൾ നമ്മളൊരു ബിഗിനർ ലെവലിൽ, തുടക്കക്കാർക്ക് വേണ്ടിയുള്ള ഒരു ലെവലിലാണ് ഇത് കാണിച്ചു തന്നിരിക്കുന്നത്. കൂടുതൽ ചെയ്ത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് കുഴക്കുന്ന ലെവലിലേക്ക് ഒരിക്കലും ആക്കരുത്. ഇനി വരുന്ന വീഡിയോസിൽ എന്തൊക്കെ എക്സസൈസുകൾ ചെയ്താൽ നമുക്ക് ശരീരത്തിന് ദോഷകരമാകുന്നുള്ളതും കൂടെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് സ്റ്റേ ഫിറ്റ്.